കേരളമേ ലജ്ജിക്കുക. പ്രളയം വന്ന് നിങ്ങൾ സ്വന്തം ജീവനായി നിലവിളിച്ചപ്പോൾ ഓടിയെത്തി നിങ്ങളെ രക്ഷിച്ച കേരളത്തിൻ്റെ സൈന്യമെന്ന് നിങ്ങൾ വിശേഷിപ്പിച്ച മത്സ്യത്തൊഴിലാളികൾ ഇന്ന് അവരുടെ അവകാശത്തിനായി, അവരുടെ കിടപ്പാടത്തിനായി നിലവിളി തുടങ്ങിയിട്ട് ഇന്നേക്ക് 10 ദിവസങ്ങൾ കഴിഞ്ഞു. എന്തുകൊണ്ട് അവരുടെ നിലവിളി നിങ്ങൾ കേൾക്കുന്നില്ല? അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നില്ല? അവർക്ക് വേണ്ടി മുന്നോട്ടിറങ്ങുന്നില്ല? കാര്യം കണ്ടതിന് ശേഷം മറന്നുപോകുന്ന ജനമാണോ ഓരോ കേരളീയനും? എന്നാൽ ഓർക്കുക, ഒന്നും അവസാനിച്ചിട്ടില്ല. ചിലപ്പോൾ പ്രളയം ഇനിയും വന്നേക്കാം. നിങ്ങൾ ജീവനായി വീണ്ടും നിലവിളിക്കാം. അന്ന് നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങളുടെ വോട്ടുകൊണ്ട് ജയിച്ച വ്യക്തികൾ ഉണ്ടാവില്ലെന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആയിരക്കണക്കിന് തീരദേശവാസികൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവരുടെ അവകാശത്തിനായി, അവരുടെ ജീവനായി പോരാടാൻ തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തിരുവനന്തപുരം അതിരൂപതയിലെ വൈദികരും സന്യസ്തരും വിവിധ മെത്രാന്മാരും മുന്നോട്ട് വന്നപ്പോഴും ഭരണാധികാരികളും വിവിധ രാഷ്ട്രീയ പാർട്ടികളും, എന്തിന്, മാധ്യമങ്ങൾ പോലും മൗനം പാലിക്കുകയാണ്. ഈ മൗനം ആർക്കുവേണ്ടി, എന്തിനു വേണ്ടി? കേരളത്തിൽ വികസനം വേണം. അതൊരിക്കലും സാധാരണ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടാകരുത്. 3.5 കിലോമീറ്റർ നീളമുള്ള അദാനി പോർട്ടിൻ്റെ നിർമ്മാണത്തിൻ്റെ 600 മീറ്റർ പൂർത്തിയായപ്പോൾ തന്നെ നിരവധി ഗ്രാമങ്ങളുടെ തീരം നഷ്ടപ്പെട്ടു. നിരവധി ഗ്രാമങ്ങൾ വെള്ളത്തിലായി. പല വീടുകളും ഒഴുകിപ്പോയി. പൂന്തുറ, ഭീമാപ്പള്ളി, ചെറിയതുറ, വലിയതുറ, ശംഖുമുഖം, കൊച്ചുതോപ്പ്, വെട്ടുകാട്, വലിയവേളി തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം ഭയാനകമായ ദിവസങ്ങളിലൂടെയാണ് ഈ ദിവസങ്ങളിൽ കടന്നുപോകുന്നത്. അവിടെയുള്ള മനുഷ്യരുടെ വാസസ്ഥലം ഇല്ലാതാകുന്നു. കണക്കുകൾ പറയുന്നത് ഏകദേശം 50,000 മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ വഴിയാധാരമാകും. ഇതൊരു സത്യമാണ്. ഇവരെ വഴിയാധാരമാക്കിയുള്ള വികസനം നമുക്ക് വേണോ? സമരം ചെയ്യുന്നവർ പറയുന്നു, തൽക്കാലത്തേക്ക് അദാനി പോർട്ടിൻ്റെ നിർമ്മാണം നിർത്തിവെക്കുക, നമുക്കൊരുമിച്ച് ചർച്ച ചെയ്യാം, ഞങ്ങൾ ഒരിക്കലും വികസനത്തിന് എതിരല്ല. എന്നാൽ സർക്കാർ ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാകുന്നില്ല. തീരദേശവാസികൾ വികസനത്തിന് എതിരല്ല. ഇവർക്ക് ഉപജീവന മാർഗമുണ്ടാകണം. അവരെ പുനരധിവസിപ്പിക്കണം. ഓക്കി ദുരന്തമുണ്ടായപ്പോൾ 30,000 മത്സ്യത്തൊഴിലാളികളുടെ വീടുകൾ നശിക്കുകയും അവർ വഴിയാധാരമാകുകയും 288 പേർ മരിക്കുകയും ചെയ്തു. അധികാരികൾ ഈ പാവങ്ങൾക്കെതിരെ നടത്തുന്ന, ഈ പാവങ്ങളോട് കാണിക്കുന്ന അനീതിക്കെതിരെ ഇനി നമ്മൾ ശബ്ദമുയർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അവരുടെ ജീവൻ സംരക്ഷിച്ചിട്ട് മതി കേരളത്തിൻ്റെ വികസനം.